നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന വിധമാണെങ്കിൽ ഒരു മാസത്തിന് മുന്നേ ഞാനിത് ഉണ്ടാക്കുന്ന വിധം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 32-ാമത്തെ ദിവസമായി. അപ്പോൾ നമുക്കിനി ഇതെടുത്തിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അതിനുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ, പ്ലീസ്. അപ്പോൾ ഞാനിതൊന്ന് മാസ്ക് വെച്ചേ വെച്ച് ഇത് തുറന്നിട്ട് ചെയ്യുന്നത്, കാരണം എൻ്റെ മൂക്കിനകത്ത് ഒരു ഓപ്പറേഷൻ ചെയ്ത ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, എൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ അത്ര വ്യക്തമായിട്ട് വരത്തില്ലായിരിക്കും മാസ്ക് വെച്ചേക്കുന്നത് കൊണ്ട്. ഇപ്പോൾ കയ്യിലൊരു ഗ്ലൗസ് കൂടെ ഇടാം. ഇതിനെ ആദ്യമേ നമുക്ക് അരിച്ചെടുക്കാം. ഇതിനങ്ങനെ മണമൊന്നും വരുന്നൊന്നും ഇല്ല. ദേ വീഴുന്നുണ്ടോ? ഇതിനകത്ത് വേറെ ഒരു ചേരുവകളും ചേരുന്നില്ല. മറ്റ് കീടനാശിനികൾ, വിഷാംശങ്ങളൊന്നും ചേരുന്നില്ല. ഇത് നമ്മളിതുപോലെ നമ്മൾ അരിച്ചെടുക്കുന്നത്, അരിച്ച് നമ്മൾ ഒരു വെള്ള തുണിയിൽ അരിച്ചെടുത്ത് അത് പിഴിഞ്ഞ് അതിൻ്റെ സത്തുക്കൾ മൊത്തം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് വീണുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതിനകത്തോട്ട് അതങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പം ഇതിനെ നമുക്കുള്ള ആവശ്യത്തിന് ദണ്ട ഒരു 2 മില്ലി, 2 മില്ലിയേ നമുക്ക് ഇതിനകത്ത് എടുക്കാവുള്ളൂ. അത് നമ്മൾ ചെറിയ ചെടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് പോലെ ഇരിക്കും. ഇതാണ്ട് 2 മില്ലി എന്ന് പറഞ്ഞതാണ്ട് ഇത് ഈ ഒരു അടപ്പിനകത്ത് 2 മില്ലി അതായത് എടുത്തത്. അത് നമുക്ക് ഇതായി കായ്ച്ചു വരുന്നുണ്ട്. ഈ മുളക് പൂത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇല മുതൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇണ്ടേ 2 മില്ലി ഞാൻ ദാ ഇതിനകത്തോട്ട് ഒഴിച്ച്. 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണിത്. ഒരു ലിറ്ററിൻ്റെ ബോട്ടിലായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് വെള്ളം നിറയ്ക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ അത് മൊത്തത്തിലാവും.
ഓഹോ ആയി. നമ്മൾ ഈ പിഴിഞ്ഞെടുത്തതിനെ വേറൊരു ബോട്ടിലിനകത്തോട്ട് എടുത്ത് നമുക്ക് അടച്ച് വെക്കാം. നോക്ക്, ഈ സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം? ഇനിയായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അരക്കിലോ മത്തിയും അരക്കിലോ ശർക്കരയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു മാസം നമ്മൾ വെച്ചിരിക്കണം. വെച്ചിരുന്നതേ അതിനെ പിഴിഞ്ഞെടുക്കണമെന്നേ ഉള്ളതാ. നല്ല നല്ല ടൈറ്റായിട്ട് വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം വരെ നമുക്ക് എങ്ങും പോയി ചോദിക്കേണ്ട. നല്ല സുഖമായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളിലെല്ലാം ഒഴിക്കാം. പച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അലയേണ്ട കാര്യമേ ഇല്ല. വേണ്ട, ഇത് ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ നമ്മൾ ഒടിച്ചു കൊടുക്കുന്നത്. ഈ പൂത്ത് വരുവ, ഇതെല്ലാം എന്താ പൂത്ത് വരുന്നത്? വേണ്ട, പൂ നിൽക്കുന്നുണ്ട. ഇതിൻ്റെ എല്ലാം മണ്ടയ്ക്ക് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇലയുടെ അടിയിലും ഇലയിലും അതിൻ്റെ ചെവിട്ടിലോട്ടും എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അധികം ഇപ്പം നമ്മൾ ഇല്ല അതുപോലെ തന്നെ വേണ്ട. നമ്മൾ തക്കാളിക്കും പൂവിട്ട് തുടങ്ങി തക്കാളിയുടെയും മണ്ടയ്ക്കൂടെ എല്ലാം നമ്മൾ അടിച്ച് നല്ല സുന്ദരമായിട്ട് അടിച്ചു കൊടുക്കുക. അതുകൊണ്ട് അതിൻ്റെ വേരിനകത്തോട്ടും ഉണ്ട്. അതിൻ്റെ വേരിനകത്തും അതിൻ്റെ മണ്ടയിലെല്ലാം എന്താ പൂ വരുക. ഈ ഇലയുടെ അടിയിലോട്ടും എല്ലാം നമ്മളിന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഫിഷ് അമിനോ ആസിഡിൻ്റെ ഇതുണ്ടാക്കുന്നതും വളമായിട്ട് എടുക്കുന്നതും ചെടിക്ക് നനയ്ക്കുന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തക്കാളിയുടെ കുറച്ച് അരി പാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഒരു പഴയ ഇതൊരു എൻ്റെ ഒരു പഴയ ഒരു മൺചട്ടിയാണ്. മൺചട്ടി കേടായി, അതിനെ ഞാൻ എടുത്ത് പാക്കൊക്കെ ചെയ്ത് കൊടുത്ത് അടിഭാഗത്ത് പാക്ക് ചെയ്ത് കൊടുത്ത് വെച്ച് വേണ്ടേ ഈ വളമൊക്കെ, വളമല്ല ചകിരിച്ചോറും ശകലം മണ്ണും കൂടെ ചേർത്ത് വെച്ച് അതിനകത്ത് ദേ പെർലൈറ്റ് എന്നും പറഞ്ഞിട്ട് ഉള്ളതായത് പെർലൈറ്റ്. ആ പെർലൈറ്റ് കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇപ്പം നല്ല ചൂട് തുടങ്ങി. ഏത് സമയം നമ്മൾ അതിന് വെള്ളം തളിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ. പെർലൈറ്റ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി ഈ വിത്ത് അധികം വാടിപ്പോവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് 141 രൂപ വിലയാണ് കേട്ടോ. ഒരു ഇച്ചിരി എടുത്താൽ മതി. ആ വെള്ളത്തിന് വെള്ളം പിടിച്ച് നിർത്താനുള്ള ശേഷിയുണ്ട് അതിന്. ആ ആ അതാണ്ട് ഇത്രത്തോളം നമ്മളിങ്ങനെ ഇട്ടാൽ മതി. അത് നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ ഈ തൈ തരുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വെളുത്ത ഒരു ഉണ്ട പോലെ സാധനം കിടക്കത്തില്ലയോ, ആ സാധനം എന്ന് പറയുന്നത് ഇതാണ്, ഈ പെർലൈറ്റ് കൂടെ ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് മണ്ണ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ആ മണ്ണിനകത്തോട്ട് ഇനി എൻ്റെ ഈ ഗ്ലൗസ് അങ്ങ് ഊരട്ട്. സൂര മാസ്കും മാറ്റാം. ഇതിനകത്തോട്ട് ഞാൻ തക്കാളിയുടെ
വിത്ത് ഇന്നലെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. രാത്രി ആയപ്പോഴത് ഊറ്റി മാറ്റി വെച്ചിരുന്നു. അപ്പം അതിന്നിപ്പോൾ രാവിലെ ഞാനതങ്ങ് ഒന്ന് പാവി ചെയ്യാം. ഒന്ന് പാവി വെച്ച് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ചകിരിച്ചോറ് അതിൻ്റെ പുറത്തോട്ടങ്ങ് ചകിരിച്ചോറ് കൂടിട്ട് മൂടി ഇനി ഒരു ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. അരി കുതുക്കാൻ വെച്ചിരുന്നത് വെറും പച്ചവെള്ളത്തിലല്ല, ഞാൻ ഇന്നലെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം, കഞ്ഞിവെള്ളത്തിനകത്തോട്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത്. കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് കൊടുത്ത പയറിൻ്റെ എല്ലാം എന്താ നമ്മുടെ അവിടെ പിടിച്ചു നിൽക്കുന്നില്ലയോ, പാവി വെച്ചിരുന്നത് കിളിച്ചു നിൽക്കുന്നത്, അത് അതെല്ലാം ഞാൻ ആ വെണ്ടയുടെ വിത്തും പയറിൻ്റെ വിത്തും നട്ടിരിക്കുന്നത് കഞ്ഞിവെള്ളത്തിനകത്ത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ എല്ലാം നല്ലതുപോലെ കിളിച്ച്, അതുകൊണ്ട് പിന്നെ ഞാൻ ഇതും സ്യൂഡോമോണസിനകത്ത് ഇട്ടില്ല. തണുത്ത കഞ്ഞിവെള്ളത്തിനകത്ത്, നേർത്ത കഞ്ഞിവെള്ളം, കട്ടക്കഞ്ഞിവെള്ളമല്ല എടുത്തത്, നേർത്ത കഞ്ഞിവെള്ളം എടുത്ത്. അതിനകത്താണ് ഞാനിപ്പോൾ ഈ തക്കാളിയുടെ അരി ഇന്നലെ രാത്രിയിലിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നു. വൈകിട്ടിട്ട് വെച്ചിരുന്നിട്ട് രാത്രി ഒരു 9:30 ആയപ്പോൾ ഞാൻ അത് ഊറ്റി മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് അതിപ്പോൾ ഇന്ന് രാവിലെ നമുക്കത് നടാൻ പറ്റി. അപ്പോൾ അത് കിളിച്ച് വരട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു പണിയെ ചെയ്തെ. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിന് നമ്മൾ ഈ ഒരു മുളകിനും ഒരു തക്കാളിക്കും നമ്മളിത് അടിച്ച്, അതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് അടിച്ചേ, ബാക്കിയുള്ളത് ഞാനിപ്പോൾ ഇനി അടിച്ചോളാം. അപ്പോൾ ഈ വീഡിയോ, ഇതിൻ്റെ ഈ വീഡിയോ, ഫിഷ് അമിനോ ആസിഡിൻ്റെ വീഡിയോ തീർന്ന് ഞാനിത് ഉണ്ടാക്കി വെച്ച് ഇനി 5-6 മാസത്തേക്കും ഇതേ നിങ്ങളൊന്നുകൂടെ കണ്ടോ. ഇതിനകത്ത് 1/2 കിലോ ചാളയും, ചാള ഞാൻ വൃത്തിയാക്കി, കാരണം അതിൻ്റെ ഇത് കുടലും അതും ഇതും ഒക്കെ ഞാൻ എടുത്തങ്ങ് കളഞ്ഞിരുന്നു കേട്ടോ. ചാളയല്ലയോ, നമ്മൾ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും അധികം അമോണിയോ അതും ഇതും ഒക്കെ ഇട്ട സാധനം ശരിയാവുമെന്ന് എനിക്കറിഞ്ഞുകൂടെ. എന്തായാലും നല്ല ചാളയായിരുന്നു കിട്ടിയിരുന്നത്, 1/2 കിലോ ചാള, 1/2 കിലോ ശർക്കരയും, അതും വലിയ വിലപിടിപ്പുള്ള ശർക്കരയൊന്നുമല്ല, വില കുറഞ്ഞ ശർക്കരയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ജൈവവളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും ശർക്കര കുറഞ്ഞ ശർക്കരയാണ്, മറയൂർ ശർക്കരയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, അതിനൊക്കെ നല്ല വിലയാണ്. അത് രണ്ടും കൂടി ചേർത്ത് വെച്ച് 1 മാസം കഴിഞ്ഞപ്പം പിഴിഞ്ഞെടുത്തതാണ് ഈ വളം, ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുക. എനിക്കുള്ള ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞു എങ്കിലും ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ ഈ കൃഷിയെ സ്നേഹിക്കുന്നവർ നിങ്ങളും കൃഷിയെ സ്നേഹിക്കുന്നവരായിരിക്കും. ശരിയെന്നെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.